Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, alhamdulillahil ghafooril raheem. Wasi'a kulla shay'in rahmatan wa ilma. Nahmaduhu wa nasta'inuhu wa nastaghfiruhu. Wa na'udhu billahi min shururi anfusina wa min sayyi'ati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد فإن خير الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في محكم تنزيل أعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേക ഗുണമാണ് അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അല്ലാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും, അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് പ്രപഞ്ചനാഥൻ്റെ കലാം സത്യസമ്പൂർണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ അനുഭവം പല സന്ദർഭങ്ങളിലും ഉണ്ടാകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ള വിവരമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ദൂതന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കുന്ന ആളുകളും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ ആയത്തുകളുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരും കരയുന്നവരുമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് മറിയമിൻ്റെ 58-ാമത്തെ വചനത്തിൽ പ്രവാചകന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 58-ാമത്തെ ആയത്തിന് മുമ്പ് പറഞ്ഞതെല്ലാം പ്രവാചകന്മാരെക്കുറിച്ചാണ്. ഓരോ പ്രവാചകന്മാരുടെ പ്രത്യേകതയും അവരെ നിയോഗിച്ചതുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഉലാഇകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ മിൻ ദുർരിയത്തി ആദമ മിമ്മൻ ഹമൽനാ മഅ നൂഹ് ومن ذرية إبراهيم وإسرائيل
وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഉലായികല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ, അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രവാചകന്മാരത്രേ അവർ. മിൻ ദുർരിയത്തി ആദം, ആദമിൻ്റെ സന്തതികളിൽപ്പെട്ടവരും. വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിൽപ്പെട്ടവരും. വമിൻ ദുർരിയത്തി ഇബ്രാഹീം വ ഇസ്രായീൽ, ഇബ്രാഹീമിൻ്റെയും ഇസ്രായീലിൻ്റെയും സന്തതികളിൽപ്പെട്ടവരും. ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇബ്രാഹീം നബിയുടെയും യാക്കൂബ് നബിയുടെയും സന്തതികളിൽപ്പെട്ടവരും. വമിമ്മൻ ഹദൈന വജ്തബൈന, നാം നേർവഴിയിലാക്കുകയും പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരുമത്രേ. അപ്പം അമ്പിയാക്കളും അമ്പിയാക്കളെ തുടർന്നു വന്ന ആളുകളും അമ്പിയാക്കൾ കൊണ്ടുവന്ന ആശയത്തെ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, ആളുകളുടെ പ്രത്യേകത എന്താ? ഇദാ തുസ്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ, പരമകാരുണികന്റെ തെളിവുകൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കപ്പെടുന്ന പക്ഷം ഖറു സുജ്ജതം വബുകിയ, അവരതാ സാഷ്ടാംഗം പ്രണമിക്കുന്നവരും കരയുന്നവരുമായി കൊണ്ട് താഴെ വീഴുന്നതാണ് അമ്പിയാക്കളുടെ പ്രത്യേകത. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവർ കരയുന്നവരാണ്, അവർക്ക് കരച്ചിൽ വരും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തും ഖശ്യത്തുമെല്ലാം കാരണം അവൻ്റെ കലാമ് കേൾക്കുമ്പോഴേക്ക് അവർ കരഞ്ഞു പോകും, അവർ സുജൂദിലായി വീഴും. അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, വിവരമുള്ള ആളുകൾ, വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ, ആ ആളുകളും ഇങ്ങനെ തന്നെ. സൂറത്തു മായിദയുടെ 83-ാമത്തെ വചനം, വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറായുനഹും തഫീളു മിനൽ ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ് يقولون ربنا آمنا فاكتبنا مع الشاهدين. الله في القرآن بريان وإذا سمعوا ما أنزل إلى الرسول رسولنا ودري بك پتت ور كتال ترى أعينهم تفيض من الدمع أبرد كنغل لن كنن نير ورغن ندا إذنك كانام സത്യം മനസ്സിലാക്കിയതിൻ്റെ ഫലമായി. യഖൂലൂന, അവർ പറയും, അവർ പറയുന്നു, അവർ പറയും, എന്തു പറയുന്നു? റബ്ബന ആമന്ന, ഞങ്ങളെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചു. ഫക്തുബന മഅശ്ശഹീദീൻ, അതിനാൽ സത്യസാക്ഷികളോടൊപ്പം ഞങ്ങളെയും നീ രേഖപ്പെടുത്തേണമേ. വിവരമുള്ള ആളുകൾ, വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അവർ ആ വാചകങ്ങൾ, ആ വിഷയം സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അതിൽ നിന്ന് മനസ്സിലാക്കിയ സത്യം അവർ ഉൾക്കൊള്ളുമ്പോൾ, ആ കേൾക്കുന്നത് സത്യസമ്പൂർണമാണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ, തഫീളു മിനൽ ദംഇ, അവരുടെ കണ്ണുനിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങും. നബിയെ നിനക്ക് കാണാം എന്നാണ് പറഞ്ഞത്. തറായുനവും തഫീളു മിനൽ ദംഇ, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത്, നബി നിനക്ക് കാണാം, നിനക്ക് കാണാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇത് സത്യവിശ്വാസികളുടെ പ്രത്യേകത. വേദഗ്രന്ഥത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അവരതിൻ്റെ മുന്നിൽ വിനയാന്യുതരായിത്തീരും. അതോടൊപ്പം തന്നെ റബ്ബിനോട് പറയും, നാഥാ, ഞങ്ങൾ ഇതിന് സത്യസാക്ഷികളാണ്, ഞങ്ങൾ സാക്ഷികളാണ് നാഥ, ഞങ്ങളെ നീ സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും രേഖപ്പെടുത്തേണമേ എന്നവർ പ്രാർത്ഥിക്കും, റബ്ബിനോട് പറയുമെന്നും പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇനി പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരായത്ത് സൂറത്ത് ഇസ്റാഅ്,
അതിൻ്റെ 107 മുതൽ 109 വരെ വരുന്ന വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ല അലൈഹിം യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദാ ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا الله من القرآن بريان إن الذين أوتوا العلم من قبله ترسي عيمدن ممب دبك نانا نلقى بالتبرارو അവരുടെ പ്രത്യേകത ഇദാ യുത്ല അലൈഹിം അവർക്ക് ഇത് വായിച്ചു കൽപ്പിക്കപ്പെട്ടാൽ യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദ അവരത പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുന്നതാണ്. മാത്രമല്ല വയഖൂലൂൻ അവർ പറയും സുബ്ഹാന റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ, ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാകുന്നു. ويخرون للأذقان يبكون ويزيدهم خشوعا അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ മൂന്ന് ആയത്തുകൾ സൂറത്ത് മറിയമിൻ്റെ 58, സൂറത്ത് മാഇദയുടെ 83, സൂറത്ത് ഇസ്രായിലിൻ്റെ 107 മുതൽ 109 വരെ വരുന്ന വചനങ്ങൾ, ഈ മൂന്ന് വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് പ്രവാചകന്മാരെയും വേദഗ്രന്ഥത്തെ അടുത്തറിയുന്ന മനസ്സിലാക്കുന്ന പഠിച്ചിട്ടുള്ള വിശ്വാസികളെയും വിവരമുള്ള ആളുകളെയും അതുപോലെ തന്നെ വേദഗ്രന്ഥം ലഭിക്കപ്പെട്ട മുമ്പ് ലഭിക്കപ്പെട്ട അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ അവരും അവരുടെയൊക്കെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് ഗൗരവതരമായ വിഷയങ്ങൾ വന്നാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, അവരതിനംഗീകരിച്ചുകൊണ്ട് ശ്രദ്ധാവിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുമെന്നാണ്, അഥവാ സുജൂദിലേക്ക് വീഴുമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പക്ഷേ മുസ്ലിം സമുദായം പ്രിയപ്പെട്ട സഹോദരന്മാർ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധ ഖുർആനിൻ്റെ എത്ര ആയത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ എത്ര പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ, അതിൻ്റെ ഗൗരവതരമായ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതിൻ്റെ വാഗ്ദാനങ്ങൾ, അതിൻ്റെ മുന്നറിയിപ്പുകൾ, അതിൻ്റെ താക്കീതുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അത് മനസ്സിലാക്കിയതിൻ്റെ പേര് നമ്മുടെ കണ്ണെന്ന് കണ്ണുനീര് വഴുക വരികയും നമ്മളതിൻ്റെ വേണ്ടി റബ്ബിൻ്റെ മുന്നിൽ സുജൂദിൽ വീഴുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ചോക്ക്, നിങ്ങൾ ചിന്തിച്ചോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജീവിതത്തിലെപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ ഇത് കടന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആധുനിക ലോകത്ത് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം മഹാപരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൗരവത്തോടെ പറയട്ടെ, മത നിരപേക്ഷത എന്നത് മതനിരാശത്തിലേക്ക് വഴിമാറുന്ന കാഴ്ച കാണുകയാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ആ മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ്. ഓരോ മതത്തിൻ്റെയും ആളുകളുടെ മേൽ മെക്കിട്ട് കയറി അവനെ നശിപ്പിക്കുവാനുള്ള ശ്രമമുണ്ടാവരുത് എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം ഓരോരുത്തരും അവരുടെ മതത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും വലിച്ചെറിഞ്ഞ് അവരെൻ്റെ മതം സ്വീകരിക്കണമെന്നല്ല മതനിരപേക്ഷത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മതനിരപേക്ഷത എന്നതുകൊണ്ട് മതനിരാശം അർത്ഥമാക്കരുത്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ ഈ സന്ദർഭത്തിലൊക്കെ മുസ്ലിമീങ്ങളെ അവസ്ഥ മതനിരപേക്ഷത വല്ലാതെ തലക്കു പിടിച്ചിട്ട് മതനിരാശത്തിലേക്കെത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വന്തം ആദർശത്തെ വരെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തെ അടുത്തറിയാനും അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ കണ്ണുനീരോടെ അതിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാനും കഴിയാതെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസ സമൂഹം അള്ളാഹുവിൻ്റെ ഖുർആൻ ഗൗരവത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങൾ എത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ സന്ദർഭങ്ങളിലൊക്കെ വിശ്വാസികളുടെ വിശ്വാസം തകർത്തെറിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതനിരാശത്തിലേക്കും വിശ്വാസരാഹിത്യത്തിലേക്കുമൊക്കെ വിശ്വാസികൾ മാറിപ്പോവുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ തൗഹീദാണ്. എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചതാണ്.
ആ വിശ്വാസത്തിൽ നിന്നാണ് അവൻ്റെ മറ്റു വിശ്വാസ മേഖലകളും കർമ്മ മേഖലകളും രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഏതൊരു കുട്ടിക്കും അറിയാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോദി കൽപ്പിച്ചു കൊടുത്ത 114 അധ്യായങ്ങളിലെ 112-ാമത്തെ അധ്യായം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ അധ്യായം വിശ്വാസ സമൂഹത്തിന് ഏറെ പരിചിതമാണ്. മുസ്ലിം സമുദായത്തിൽ ഇത് മനഃപ്പാഠമില്ലാത്ത ആളുകൾ കുറവായിരിക്കും. ഇത് മനഃപ്പാഠമുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഇത് മനഃപ്പാഠമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ലാത്തതല്ലേ, അല്ലേ? നിങ്ങളെന്നാലോചിച്ച് നോക്കൂ. എന്നാൽ ഈ ആയത്തിൽ പറഞ്ഞ സുപ്രധാനമായൊരു വാചകമുണ്ട്. ഉൽ നബിയെ പറയുക, ഹുവ കാര്യം അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സ്വമദ്, അവൻ സ്വമദാണ്, ആശ്രയ നിരാശ്രയനാണ്, ആശ്രയരഹിതനാണ്. പിന്നെയോ, ലം യലിദു വലം യൂലദ്, അവൻ പിതാവോ പുത്രനോ അല്ല, അവൻ പിതാവല്ല പുത്രനല്ല. എത്ര കൃത്യമാണല്ലേ. എന്നാൽ പിതാവാണ് എന്ന് വാദിക്കുന്ന ഒരു വിശ്വാസ സംഹിതയ്ക്ക് അരുനിൽക്കാനോ, അത്തരമൊരു സാഹചര്യം വരുമ്പോൾ അതിനോട് സന്തോഷം പങ്കിടാനോ ഇത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഇവിടെ ക്രിസ്മസുമായി കടന്നു വരുമ്പോൾ വിശ്വാസ സമൂഹം ഉണർന്നിരിക്കേണ്ടതുണ്ട്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാത്ത പുതിയൊരാശയം കടത്തിക്കൂട്ടി ഈസാ നബിയെ തന്നെ അള്ളാഹുവിൻ്റെ മകനായി ചിത്രീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സന്ദർഭങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനൊരു കുട്ടിയുണ്ടായ ദിവസമാണ് December 25 എന്ന് ശക്തമായി കൽപ്പിക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന വിശ്വാസ സംഹിതയോട് അടുത്തു നിൽക്കാൻ ഏകദൈവ വിശ്വാസികളായ മുസ്ലിമീങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്മസിന് ഉപചാരമർപ്പിക്കലും അതിന് സന്തോഷം പങ്കിടലും അതിനുവേണ്ടി ഒരുമിച്ച് കൂടലും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ മതനിരപേക്ഷത മതനിരാശത്തിലേക്ക് പോകുന്നൊരു കാഴ്ച. മതനിരപേക്ഷത മതനിരപേക്ഷതയാണ്, അതേസമയത്ത് മതനിരാശമായി കൂടാ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ സമീപിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആൻ നേരത്തെ ഞാൻ വായിച്ച സൂറത്തു മറിയം 58-ാമത്തെ വചനം, 58-ാമത്തെ വചനത്തിന് ശേഷം സൂറത്തു മറിയം അവസാനിക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, തകാദു സമാവാതു യതഫത്തർന മിൻ വതൻശഖുൽ അർ വതഖിറുൽ ജിബാലു ഹദ്ദാ അദഉ ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. അല്ലാഹുവിൻ്റെ ഖുർആൻ, തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊട്ടിപ്പിളരുന്നു, വതൻശഖുൽ അർ, ഭൂമി പിളരുകയാണ്, വതഖിറുൽ ജിബാലു ഹദ്ദൻ, പർവ്വതങ്ങൾ പൊടിഞ്ഞു നുറുങ്ങുകയാണ്, അൻദഉ ലിർറഹ്മാനി വലദാ, പരമകാരുണികനൊരു സന്താനമുണ്ട് എന്നവരുടെ വാദം. പരമകാരുണികനൊരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് യോജിച്ചതല്ല. ഇതത്ര ഗൗരവത്തിൽ ആകാശത്തെ തകർക്കുന്ന, ഭൂമിയെ തകർക്കുന്ന, പർവ്വതങ്ങളെ പൊടിക്കുന്ന അത്ര ഗൗരവതരമായ വർത്തമാനമാണ് അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന വാദം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, ഏ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തും മറിയം വായിക്കാത്ത ആളുകളുണ്ടോ? സൂറത്തും മറിയമിൻ്റെ വാചകത്തിൽ ഇത് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അത് ഉള്ളിലേക്ക് കടന്നിട്ട് കണ്ണുനിന്ന് കണ്ണുനീര് വന്നിട്ട് നാഥൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ, നാഥൻ്റെ മുന്നിലേക്ക് സുജൂദിൽ വീഴാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയുന്നുണ്ട്? ഇവിടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, സോഷ്യൽ മീഡിയയിൽ അതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ തുടങ്ങുന്ന സോഷ്യൽ മീഡിയകളിലെല്ലാം നിരന്തരമായി ഇതിങ്ങനെ പങ്കുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശ്വാസി വിശ്വാസിയുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഏകദൈവ വിശ്വാസിയായ ഒരു മനുഷ്യന് മറ്റൊരു വിഷയത്തിൽ അഥവാ അതിന് തകിടം മറിക്കുന്നതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വർത്തമാനം പറയാൻ പാടില്ലാത്തതല്ലേ? നിങ്ങളെന്നാലോചിച്ച് നോക്കൂ. പക്ഷേ ഇതെത്ര മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? ഇതെത്ര മുസ്ലിമീങ്ങൾക്കറിയാം? നിങ്ങൾ നോക്കൂ, മുസ്ലിം ഉമ്മമാരടക്കമുള്ളവർ മത്സരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ആഘോഷത്തിന് വേണ്ടി പുൽക്കൂടൊരുക്കാനും സാന്താക്ലൂസായി മക്കളെ മാറ്റുവാനും വേണ്ടി മാർക്കറ്റുകളിൽ ഇറങ്ങി
വസ്ത്രങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് ഉമ്മമാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്ത് ഇസ്ലാമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് തൗഹീദാണ് കയ്യിലുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിശ്വാസമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഗൗരവമാണ് വിഷയം. ഇതൊരു മത തീവ്രവാദമല്ല, മറിച്ച് സാധാരണ ഇപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പൊതുവിൽ ഒരു ബേജാറുണ്ട്. നാല് ഭാഗത്തുനിന്നും തീവ്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ ഭീകരവാദത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും ഒക്കെ ചാപ്പ മുസ്ലിമീങ്ങളുടെ മേലിങ്ങനെ കുത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ കേൾക്കാൻ കഴിയില്ല എന്നതുകൊണ്ട്, കാരണം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും, പക്ഷേ അത്ര വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഈ മതം തന്നെ വേണ്ട എന്ന തരത്തിലേക്ക് പിന്നെ പുതിയ നൂറ്റാണ്ടിൽ ആളുകളുടെ വിശ്വാസത്തിലും പ്രവർത്തനങ്ങൾക്കും മാറ്റം വരുന്നുവെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഗൗരവത്തിൽ ഉണർത്താനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇവിടെ അമ്പിയാക്കൽ, അതുപോലെ തന്നെ വേദഗ്രന്ഥത്തെ മനസ്സിലാക്കിയ ആളുകൾ, ഇൽമുള്ള ആളുകൾ, കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആളുകൾ, സത്യം മനസ്സിലാക്കിയ ആളുകൾ, അത് കേൾക്കുമ്പോൾ അവർ ഹൃദയത്തിന് ഭയമുണ്ടാവുകയും അവർ വിനയാന്യതരാവുകയും അവർ സുജൂദിൽ വീഴുകയും ചെയ്യുമെന്നാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുൽ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഫഖദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല ഫിൽ ഖുർആനിൽ മജീദ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മൂന്ന് ആയത്തുകൾ അത്ര ഗൗരവതരമായി റബ്ബ് നമ്മളോട് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ കാണണമെന്നുണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു എന്നാണ്. ഒരാളൊരു സമൂഹത്തോട് സദൃശ്യമായാൽ, ഒരു സമൂഹത്തോട് സാദൃശ്യമായാൽ അവൻ അവരിൽ പെട്ടവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രൂപത്തിലുള്ള ഒരു സമീപനമെടുത്താൽ എന്ന് പറഞ്ഞാൽ തൗഹീദിന് അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന് എതിരായ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിച്ചാൽ, എവിടെയാണോ നിങ്ങൾ എത്തുന്ന, ആരോടാണോ നിങ്ങൾ എത്തുന്നത്, അവരിൽപ്പെട്ടവർ തന്നെയായിരിക്കും നിങ്ങൾ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഗൗരവത്തിൽ കാണണം പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ഇതൊരു അതിരുകടന്ന വർത്തമാനമായി നിങ്ങൾ കാണേണ്ടതില്ല. ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ കൃത്യമായ മേഖല പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ദീനിനെ കൈയൊഴിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ടൊന്നും നമുക്ക് കിട്ടാനില്ല. ഏത് സമയത്തും മരണം പിടികൂടും. ആ സന്ദർഭത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലല്ലോ. റബ്ബിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നമ്മുടെ മതം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിലുള്ള വിശ്വാസം തകർത്തെറിഞ്ഞാൽ, പിന്നെ നമുക്ക് കിട്ടുന്നത് മഹാശിക്ഷയുടെ, നരകശിക്ഷയുടെ വലിയ മേഖലയായിരിക്കുമെന്നത് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് വിശ്വാസി സമൂഹത്തോട് ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അതോടൊപ്പം ഗൗരവത്തിൽ പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ഗൗരവതരമായൊരു വിഷയമാണ് ഒരു ദേഹത്തെയും അന്യായമായി കൊല്ലാൻ പാടില്ല എന്നത്. ഒരു ദേഹത്തെയും കൊല്ലാൻ പാടില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിക്കുന്നത് മുസ്ലിം സമൂഹത്തോടാണ്. മുസ്ലിം സമൂഹം രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നത് അത് വലിയ പാതകമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ രണ്ട് മേഖലകൾ തിരിച്ചു പറയാം. ഒന്ന്, ഒരു മനുഷ്യനെ ഒരാൾ കൊന്നാൽ, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ, മൻ ഖത്തല നഫ്സൻ, ഒരു നഫ്സിനെ കൊന്നാൽ, ഒരു മനുഷ്യനെ കൊന്നാൽ, ഫകഅന്നമ ഖത്തല നാസ ജമീഅ എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാണ് എന്നാണ്. ഇതൊരു വലിയ പാതകമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൊല ചെയ്യപ്പെടുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഒന്നുകൂടി ശക്തിയാകും. മൻ ഖത്തല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം എന്നാണ്. ഒരു വിശ്വാസിയെ മനഃപൂർവ്വം ഒരാൾ കൊന്നാൽ അവൻ നരകത്തിൽ ശാശ്വതമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ, അതിൻ്റെ പ്രതിഫലം നരകമാണെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയം ഏത് പേരിലാവട്ടെ, അതിന് CPIO CPMO കോൺഗ്രസോ ലീഗോ BJPO എന്തുമാവട്ടെ, ഏത് പേരിലാണെങ്കിലും
ഒരു നഫ്സിനെ, ഒരു ദേഹത്തെ, ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് മഹാപാതകമാണ്. ഈ മനുഷ്യരാശിയെ കൊല്ലുന്നതിന് തുല്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് പറയട്ടെ, മുസ്ലിങ്ങളെ, നിങ്ങൾ കൊന്നുതള്ളുന്നത് ഒരു മുസ്ലിമിനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഒരു ശിക്ഷ കൂടി അധികം നിങ്ങൾ വാങ്ങേണ്ടി വരും. ശാശ്വതമായി നരകത്തിൽ കടക്കേണ്ടി വരുമെന്ന കാര്യം മറന്നു പോകണ്ട. അത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം, വിശ്വാസികളോട് കണിശമായി റബ്ബ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ കൊടിയുടെ നിറമോ രാഷ്ട്രീയത്തിൻ്റെ പേരോ ഇവിടെ വിഷയമല്ല. ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് വലിയ അബദ്ധമാണ്, വലിയ തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യനെ കൊന്നറിയുമ്പോൾ ആ മനുഷ്യൻ്റെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അയാളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അയാളുടെ പറക്കമുറ്റാത്ത സന്താനങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വൃദ്ധരായ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അയാളെ ആശ്രിതനായി കണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് തോന്നിയാസമാണിത്? പ്രിയപ്പെട്ടവരെ, ഇതൊരു മഹാബദ്ധമാണ്. ഓരോരുത്തരും കത്തിയെടുക്കുന്നതിന് മുമ്പ്, വാളെടുക്കുന്നതിന് മുമ്പ്, കൊലക്കയറെടുക്കൊരുക്കുന്നതിന് മുമ്പ് രണ്ടാം വട്ടം ഒന്നാലോചിക്കണം. താനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ്. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ കളി മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരാളെ കിട്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനൊരു സംഭവം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാവില്ല എന്നറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളോട് ഗൗരവത്തിൽ ഞാൻ പറയുകയാണ്, മുഴുവൻ മനുഷ്യരോടും ഗൗരവത്തോട് പറയാണ്, ഒരു മനുഷ്യനെയും കൊല്ലാനുള്ള അവകാശം അള്ളാഹു, ദൈവം നമുക്ക് നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് മഹാപാതകമായിട്ടാണ് ഖുർആൻ എണ്ണിയിട്ടുള്ളത് എന്നതുകൊണ്ടും മുസ്ലിമീങ്ങൾ കൃത്യമായി അതിനോട് സമീപനം പുലർത്തണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ അള്ളാഹുരെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ, നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين